കയറാൻ ആളെ കിട്ടാത്തത് കേരനിരകളുടെ സ്വന്തം കേരളത്തിൽ ഒരു പ്രധാന പ്രശ്നമാണ്. എന്നാൽ തലമുറകൾ കൈമാറി വന്ന തെങ്ങ് കൃഷി അങ്ങനെ ഒരു പ്രതിസന്ധിയുടെ പേരിൽ ഉപേക്ഷിക്കാൻ തയ്യാറല്ല തിരുവനന്തപുരം വിതുര തൊളിക്കോട് സ്വദേശിയായ മനോഹരൻ. നിലത്ത് നിന്ന് തേങ്ങയിടാൻ കഴിയുന്ന തരത്തിൽ പച്ചക്കുറിയൻ തെങ്ങെന്ന ഇനം വികസിപ്പിച്ചിരിക്കുകയാണ് ഈ കർഷകൻ. ഇരുപത്തിയെട്ട് മാസം മതി മനോഹരന്റെ പച്ചക്കുറിയൻ വിളവിന് പാകമാകാൻ. അതിനായി ആദ്യം ചെയ്യേണ്ടത് ഒരു മീറ്റർ താഴ്ചയിലും വീതിയിലും കുഴിയെടുത്ത് മണ്ണ് പുറത്താക്കണം. 3/4% മണ്ണും വേരിനൊപ്പം തിരികെ കുഴിയിലേക്ക് എത്തും. അതിനുശേഷം 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1/2 കിലോയോ 1 കിലോയോ എല്ലുപൊടിയും ചേർക്കണം. പിന്നെ തെങ്ങിൻതൈ നടാം. തെങ്ങിൻതൈ നട്ട ശേഷം കപ്പലണ്ടി പിണ്ണാക്ക, പച്ചച്ചാണകം എന്നിവ മിക്സ് ചെയ്ത വെള്ളം ചേർത്ത് വർഷത്തിൽ 3 തവണ ചുവട്ടിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായി 28 മാസത്തിൽ വിളവെടുക്കാമെന്നാണ് മനോഹരൻ പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ തന്നെ പോയി ചെയ്തു കൊടുത്തു 3ാം വർഷം കായ്പിച്ചു കൊടുക്കുന്നു. ഞാൻ 3 വർഷം പറയുകയാണെങ്കിലും കർഷകർ 27-28 മാസം കൊണ്ട് ഇത് കായ്പിക്കുന്ന ഒരു പ്രവണത കണ്ടു തുടങ്ങി. തിരുവനന്തപുരം ജില്ല കഴിഞ്ഞിട്ട് കേരളം ഉൾപ്പെടെ ആൾ ഇന്ത്യ മൊത്തവും പ്രൊഫഷണൽ കുറികൾ വിടുന്നുണ്ട്. വിടുമ്പോൾ ഒരു പ്രിന്റ് ചെയ്തൊരു പ്രൊഫഷൻ കൃഷിരീതി എന്ന് പറയുന്ന വയ്ക്കുന്നുണ്ട്. 3 വർഷം വരെ കർഷകരും ഞാനുമായിട്ട് ഫോണിൽ ബന്ധപ്പെടുന്ന തെങ്ങ് എങ്ങനെയാണ്, എന്താണ്, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ തന്നെ പകരം തെങ്ങ് അയച്ചു കൊടുക്കുന്നു. തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാൻ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നു. കുട്ടിക്ക് വിളവെടുക്കാൻ കുട്ടിത്തെങ്ങ് എന്ന ആശയമാണ് ഞാൻ പ്രാവർത്തികമാക്കുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലമായി 28 മാസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കുന്ന തന്റെ തെങ്ങിൻതൈകളുടെ പ്രചാരണത്തിലാണ് ഈ കർഷകൻ. വിത്തിനോടൊപ്പം കൃഷിരീതി വിശദീകരിക്കുന്ന ബ്രോഷറും മനോഹരൻ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇ ടി വി ഭാരത്, തിരുവനന്തപുരം.